നമസ്തേ, ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ, പത്തനാപുരം. ആയുശ്രീയുടെ യൂട്യൂബ് ചാനലിൽ കമന്റിലൂടെ പലരും കുറെ സംശയങ്ങൾ ചോദിച്ചിരുന്നു. സമയക്കുറവ് മൂലം എല്ലാ സംശയങ്ങൾക്കും കമന്റിലൂടെ തന്നെ മറുപടി തരാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ഇതിൽ നിന്നും തിരഞ്ഞെടുത്ത കുറച്ച് സംശയങ്ങൾ ചേർത്ത് അവയ്ക്കുള്ള മറുപടി ഈ വീഡിയോയിലൂടെ പറയാമെന്ന് വിചാരിച്ചു. അതിൽ സോനു അച്ചു ചോദിച്ചിരിക്കുന്ന ഒരു സംശയമാണ്, സ്കാൽപ് സോറിയാസിസ് വന്നാൽ അത് ബോഡിയിലേക്ക് വ്യാപിക്കുവാനുള്ള സാധ്യതയുണ്ടോ എന്നത്. അതുപോലെ സ്കാൽപ് സോറിയാസിസിന് എന്തെങ്കിലും ഹോം റെമഡി പറഞ്ഞു തരാമോ എന്നത്. സ്കാൽപ് സോറിയാസിസ് എന്നത് തലയോട്ടിയിൽ താരൻ പോലെ വെളുത്ത പൊടികൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇതിന്റെ ആദ്യഘട്ടത്തിൽ പലരും താരനാണെന്ന് തെറ്റിദ്ധരിച്ച് കൃത്യമായ ചികിത്സ എടുക്കാറുമില്ല. എന്നാൽ കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനം മൂലവും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും വരുന്ന അലർജി മൂലവുമെല്ലാം രോഗകാഠിന്യം കൂടുമ്പോൾ ഇത് തലയോട്ടിയിലെ ഡെഡ് സെൽസുകൾക്കൊപ്പം ചെറുതായി രക്തസ്രാവവും ഉണ്ടാക്കുന്നു. പാരമ്പര്യം എന്നത് ഈ രോഗത്തിന്റെ ഒരു പ്രധാന ഘടകമാണ്. അതായത് നമ്മുടെ കഴിഞ്ഞ തലമുറയിലോ അതിനു മുൻപുള്ള തലമുറയിലോ ആർക്കെങ്കിലും ഈ രോഗമുണ്ടെങ്കിൽ നമുക്കും വരുവാനുള്ള സാധ്യത കൂടുതലാണ്. ഏകദേശം 13 അല്ലെങ്കിൽ 14 വയസ്സ് മുതലാണ് ഈ രോഗം കൂടുതലായും കണ്ടുവരുന്നത്. ഒരു തവണ ഈ രോഗം വന്നു കഴിഞ്ഞാൽ വീണ്ടും വരുവാനുള്ള സാധ്യതയും ഏറെയാണ്. അതുപോലെ തലയോട്ടിയിൽ ഉണ്ടാകുന്ന സ്കാൽപ് സോറിയാസിസ് എന്ന രോഗത്തിന് തുടക്കത്തിൽ തന്നെ വേണ്ട ശ്രദ്ധ നൽകിയില്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പടരുവാനുള്ള സാധ്യതയും ഏറെയാണ്. സോറിയാസിസ് എന്ന രോഗം തുടക്കത്തിൽ 80% ആളുകളിലും തലയോട്ടിയിലാണ് കണ്ടു തുടങ്ങുന്നത്. ഈ സമയത്ത് വേണ്ട ശ്രദ്ധ നൽകാതെ ഇരുന്നാൽ അത് നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പടരുന്നതിന് കാരണമാകും. അതുകൊണ്ട് തന്നെ ഇത്തരം രോഗമുള്ളവർ അവരുടെ ജീവിതശൈലിയിലും ഭക്ഷണ രീതിയിലും വളരെയധികം മാറ്റം വരുത്തേണ്ടതാണ്. സ്കാൽപ് സോറിയാസിസിന്റെ പ്രശ്നമുള്ളവർ പാല്, പാലുൽപ്പന്നങ്ങൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുക. അതുപോലെ തന്നെ കോഴിയിറച്ചി, കോഴിമുട്ട, ഷെൽ ഫിഷുകൾ എന്നിവയും ഒഴിവാക്കേണ്ടതാണ്. അയല, ചൂര, ഞണ്ട്, കൊഞ്ച്, കക്ക, കണവ തുടങ്ങിയ മത്സ്യങ്ങളും ഒഴിവാക്കണം. ഇതൊക്കെ ശരീരത്തിൽ ചൂടുണ്ടാകുവാനുള്ള സാധ്യത ഏറെയാണ്. ചിലരിൽ ഗ്ലൂട്ടൻ കണ്ടന്റ് അടങ്ങിയ ആഹാരം കഴിക്കുമ്പോഴാണ് രോഗകാഠിന്യം കൂടുന്നത്. അതുകൊണ്ട് തന്നെ ഗ്ലൂട്ടൻ കണ്ടന്റ് അടങ്ങിയ ഗോതമ്പ്, ഓട്സ് എന്നിവയും ഇത്തരക്കാർ വളരെ ശ്രദ്ധിച്ച് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. എന്നാൽ പലരും തലയിലുണ്ടാകുന്ന സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലെയുള്ള രോഗങ്ങൾ കണ്ടിട്ട് സ്കാൽപ് സോറിയാസിസ് ആണോ എന്ന് ടെൻഷൻ അടിച്ച് നടക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തലയോട്ടിയിൽ അധികമായി ഡെഡ് സെൽസുകൾ ഇളകി പോവുകയും അതിനോടൊപ്പം ചൊറിച്ചിലും നീറ്റലും ഒക്കെ, അതുപോലെ ചെറിയ രക്തസ്രാവം ഉണ്ടാവുകയും മുറിവുകളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും ഡോക്ടറെ കണ്ട് രോഗനിർണയം നടത്തുക എന്നതാണ് ആദ്യമായി ചെയ്യേണ്ടത്. കൃത്യമായ പരിശോധനയിലൂടെയും ബയോപ്സി ടെസ്റ്റിലൂടെയും രോഗനിർണയം വളരെ എളുപ്പത്തിൽ സാധ്യമാക്കാം. ഇനി സ്കാൽപ് സോറിയാസിസിന് രോഗനിർണയം നടത്തി കൃത്യമായ മരുന്നുകൾ കഴിക്കുന്നതിനോടൊപ്പം വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സ്കാൽപ് സോറിയാസിസിന്റെ രോഗകാഠിന്യം കുറയ്ക്കുന്നതിനായി ഇടയ്ക്കിടയ്ക്ക് തലയോട്ടിയിൽ അല്പം ഉരുക്കു വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കറ്റാറുവാഴയുടെ ജെല്ലോ പുരട്ടി കൊടുക്കുക. അതുപോലെ നന്നായി മസേജ് ചെയ്യുക. അതൊക്കെ ഡെഡ് സെൽസ് ഒക്കെ ഇളകി പോകുന്നതിനും തലയിൽ ഈർപ്പം നിലനിർത്തുന്നതിനും സഹായകരമാണ്. അതുപോലെ തന്നെ തുളസി ഇലയും കരിഞ്ചീരകവും ഇട്ട് കാച്ചി എണ്ണ പുരട്ടി കുളിക്കുന്നതും വളരെ ഫലപ്രദമാണ്. ദന്തപാലയുടെ ഇല വെളിച്ചെണ്ണയും ഒഴിച്ച് മൺചട്ടിയിൽ വെയിലത്ത് വെച്ച് ചൂടേൽപ്പിക്കുക. അതിനുശേഷം എണ്ണ അരിച്ചെടുത്ത് തലയോട്ടിയിൽ തേച്ചു പിടിപ്പിക്കുന്നതും വളരെ ഫലപ്രദമാണ്. ആയുർവേദത്തിൽ സ്കാൽപ് സോറിയാസിസിന് വളരെ ഫലപ്രദമായ ചികിത്സ തന്നെയുണ്ട്. ഇത്തരം അവസ്ഥയിൽ വളരെ ഫലവത്തായ ചികിത്സാ രീതികളാണ് സ്നേഹപാനം, വമനം, വിരേചനം എന്നിവ. ഇത് ഉള്ളിലുള്ള ദോഷത്തെ പുറന്തള്ളുവാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇത്തരം രോഗാവസ്ഥയിൽ തക്രധാര ചെയ്യുന്നതും വളരെ ഗുണകരമാണ്. പൊതുവെ സോറിയാസിസ് രോഗമുള്ളവർക്ക് മാനസിക സമ്മർദ്ദവും ഉറക്കക്കുറവും ഒക്കെ കാണാറുണ്ട്. ഇത്തരം അവസ്ഥകളിൽ ധാര ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് ഒരാൾ അദ്ദേഹത്തിന്റെ അനുഭവം ഷെയർ ചെയ്തതിനെ പറ്റിയാണ്. അഷ്റഫ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പപ്പായയുടെ കറ പുരട്ടിയാൽ അരിമ്പാറ മാറിക്കിട്ടും എന്നത്. അദ്ദേഹം ചെയ്തു നോക്കി പൂർണ്ണമായി മാറിക്കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അരിമ്പാറയുടെ പ്രശ്നമുള്ളവർക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന നല്ലൊരു മരുന്നാണ് അദ്ദേഹം പറഞ്ഞു തന്നിരിക്കുന്നത്. ഇത്തരം പ്രശ്നമുള്ളവർ ഈ ഒരു ടിപ്പ് ഒന്ന് പ്രയോഗിച്ചു നോക്കുക. അതുപോലെ
എന്തെങ്കിലും അസുഖങ്ങൾക്ക് നിങ്ങൾക്ക് ഫലവത്തായി തോന്നിയിട്ടുള്ള വീട്ടുവൈദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റിലൂടെ എന്നെ അറിയിക്കുക. ഞാനത് എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തി എല്ലാവർക്കും പ്രയോജനപ്രദമാകുവാനായി പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. അടുത്തതായി സ്നേഹ മാളു ചോദിച്ചിരിക്കുന്ന ഒരു സംശയമാണ് സ്കിന്നിലുണ്ടാകുന്ന ഓപ്പൺ പോഴ്സ്, അതായത് മുഖത്തുണ്ടാകുന്ന ചെറിയ കുഴികളെ കുറയ്ക്കുന്നതിനായി ഞവര ഫേസ് പാക്ക് നല്ലതാണോ എന്നത്. മുഖത്തുണ്ടാകുന്ന ഓപ്പൺ പോഴ്സിനെ കുറയ്ക്കുവാൻ ഞവര ഫേസ് പാക്ക് നല്ലൊരു പരിധിവരെ സഹായിക്കുന്നതാണ്. അതിനായി ആഴ്ചയിൽ 3 ദിവസം ഞവര കൊണ്ടുള്ള ഫേസ് പാക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഡ്രൈ സ്കിന്നിന്റെ ടെൻഡൻസി ഉള്ളവർക്കും ഓയിലി സ്കിന്നുള്ളവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി പൂർണിമ ചോദിച്ചിരിക്കുന്ന ഒരു സംശയമാണ് ഫ്ളാക്സ് സീഡ് പൗഡർ വെള്ളത്തിലാണോ മിക്സ് ചെയ്ത് കഴിക്കേണ്ടതെന്ന്, വെറും വെയിറ്റിൽ കഴിക്കാമോ എന്നും. ഫ്ളാക്സ് സീഡ് പൗഡർ വെള്ളത്തിൽ ചേർത്ത് കുറുക്ക് രൂപത്തിലാക്കി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികൾക്ക് പാലിൽ ചേർത്ത് കുറുക്കാക്കി കൊടുക്കാവുന്ന നല്ലൊരു ഭക്ഷണമാണിത്. വെറും വെയിറ്റിൽ തന്നെ കഴിക്കണം എന്നില്ല, നിങ്ങൾക്ക് സമയം പോലെ തയ്യാറാക്കി ഉപയോഗിക്കാം. ആയുസ്രീയുടെ യൂട്യൂബ് ചാനലിൽ വന്ന സംശയങ്ങളാണ് ഇവയെല്ലാം. അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ ഇനി കമന്റിലൂടെയും വാട്സപ്പിലൂടെയും എന്നെ അറിയിക്കുക. ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന സംശയങ്ങൾക്ക് ഞാൻ ഇതുപോലെ വീഡിയോയിലൂടെ തന്നെ മറുപടി നൽകുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങളിലേക്ക് എത്തുവാൻ ആയുസ്രീയുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.